ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി. കേരളത്തിൻ്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്തായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ചാലക്കുടിപ്പുഴ. ആതിരപ്പള്ളി ഷോളയാർ വനമേഖലയുടെ കവാടമാണ്. വാഴച്ചാൽ വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ചാലക്കുടിപ്പുഴ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്തായി തൃശ്ശൂർ ജില്ലയിലുള്ള മറ്റൊരു വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഇതും ഷോളയാർ വനമേഖലയുടെ ഭാഗമാണ്. മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്നത് മരോട്ടിച്ചാൽ. മരോട്ടിച്ചാൽ ചെസ്സിനും വെള്ളച്ചാട്ടത്തിനും പേരുകേട്ട ഗ്രാമമാണ്. മരോട്ടിച്ചാലിലെ ഏതാണ്ട് എല്ലാവർക്കും ചെസ് കളിക്കാൻ അറിയാം എന്നതാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അരീക്കൽ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്താണ് അരീക്കൽ വെള്ളച്ചാട്ടം. ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടം ഏത്? തൂവാനം വെള്ളച്ചാട്ടം, ലക്കം വെള്ളച്ചാട്ടം, ചീയപ്പാറ വെള്ളച്ചാട്ടം ഇവയെല്ലാം. ആൻസർ വരുന്നത് ഇവയെല്ലാം. ഇടുക്കി ജില്ലയിൽ മറയൂരിനടുത്ത് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിനും മറയൂരിനും ഇടയിലാണ് ലക്കം വെള്ളച്ചാട്ടം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. തൊമ്മൻകൂത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും 18 കിലോമീറ്റർ മാറിയാണ് തൊമ്മൻകൂത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. കോട്ടയം കുമിളി റൂട്ടിലാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. അരുവിക്കുഴി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിൽ. പമ്പാ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പതിക്കുന്നത്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. കൊല്ലം ജില്ലയിൽ ആര്യങ്കാവിനടുത്താണ് പാലരുവി വെള്ളച്ചാട്ടം. മങ്കയം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. മീൻമുട്ടി എന്ന പേരിൽ വയനാട്, കണ്ണൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ വെള്ളച്ചാട്ടങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ അണക്കെട്ടിന് അടുത്താണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. മീൻവല്ലം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. കല്ലടിക്കോട് പുഴ ഏകദേശം 45 മീറ്റർ ഉയരത്തിൽ നിന്ന് തട്ടുതട്ടായി പതിക്കുന്ന സ്ഥലമാണ് മീൻവല്ലം. ഈ പുഴ പിന്നീട് തൂതപ്പുഴയിൽ ചേരുന്നു. ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. പാലക്കാട് നിന്ന് 15 കിലോമീറ്റർ മാറിയുള്ള ഒരു മലയോര പ്രദേശമാണ് ധോണി.
താഴെ തന്നിരിക്കുന്നതിൽ പാലക്കാട് ജില്ലയിൽ സൈലന്റ് വാലി സംരക്ഷിത വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം. പാത്രക്കടവ് വെള്ളച്ചാട്ടം. ആഢ്യൻപാറ കോഴിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. അരിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. താഴെ തന്നിരിക്കുന്നതിൽ വയനാട് ജില്ലയിലെ വെള്ളച്ചാട്ടം അല്ലാത്തത് ഏത്? വയനാട് ജില്ലയിലെ വെള്ളച്ചാട്ടം അല്ലാത്തത് ആഢ്യൻപാറ വെള്ളച്ചാട്ടം. ആഢ്യൻപാറ വെള്ളച്ചാട്ടം മലപ്പുറത്താണ്. വയനാട് ജില്ലയിലെ മറ്റൊരു വെള്ളച്ചാട്ടമാണ് ചെതലയം വെള്ളച്ചാട്ടം. മീൻമുട്ടി, കാന്തൻപാറ, സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ എത്തിച്ചേരുന്നത് ചാലിയാർ നദിയിലാണ്. ആതിരപ്പള്ളി കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടമാണ് വയനാട്ടിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം. അളകാപുരി, കാനായിക്കാനം, ജാനകിപ്പാറ, ഏഴരക്കുണ്ട് എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. പാലക്കൊല്ലി, തേൻവരിക്കൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിൽ. താഴെ തന്നിരിക്കുന്നതിൽ വെള്ളച്ചാട്ടങ്ങളില്ലാത്ത ജില്ല ആലപ്പുഴ, കോട്ടയം, കൊല്ലം, എറണാകുളം. ആലപ്പുഴ.